சுந்தராய சகலருமே. ജനുവരി 7 പെനിഫോർട്ടിലെ വിശുദ്ധ റെയ്മണ്ട്. സ്പാനിഷുകാരനാണ് വിശുദ്ധ റെയ്മണ്ട്. 20-ാമത്തെ വയസ്സിൽ ബൊളോഞ്ഞോ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ റെയ്മണ്ട് അവിടെ തന്നെ തത്വശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എത്രയും വിജയപ്രദമായിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്യാപനം. 1222 റെയ്മണ്ട് ബാഴ്സലോണയിലേക്ക് തിരിച്ചു വന്നു. ഡൊമിനിക്കൻ സഭയിൽ പ്രവേശിച്ചു. 6 ബാഴ്സലോണയിൽ പഠിപ്പിച്ച ശേഷം വിശുദ്ധ പീറ്റർ നൊളോസ്കോയോട് ചേർന്ന് വീണ്ടെടുപ്പ് മാതാവിൻ്റെ സന്യാസ സഭ സ്ഥാപിച്ച് അടിമകളുടെ മോചനത്തിനായി പ്രവർത്തിക്കാൻ തുടങ്ങി. ആരഗണിലെ ജെയിംസ് രാജാവിനെ പാപമാർഗത്തിൽ നിന്ന് മനസ്സു തിരിയിപ്പിച്ചു. 1230 ഫാദർ റെയ്മണ്ട് 9 ഗ്രിഗോറിയോസ് മാർപ്പാപ്പയുടെ കുമ്പസാരക്കാരനും ഗ്രാൻഡ് പെനിറ്റൻഷറിയുമായി നിയമിക്കപ്പെട്ടു. അന്നുവരെ നടപ്പിലുണ്ടായിരുന്ന സഭാനിയമങ്ങൾ ഡെക്രറ്റൽസ് എന്ന പേരിൽ അദ്ദേഹം സമാഹരിച്ചു. 60-ാമത്തെ വയസ്സിൽ റെയ്മണ്ട് തരഗോണോ ആർച്ച് ബിഷപ്പായി നിയമിതനായി. ആ ബഹുമാനം അദ്ദേഹം ഇഷ്ടപ്പെടാതെ 2 കഴിഞ്ഞ് സ്ഥാനമൊഴിഞ്ഞു. അങ്ങനെ ലഭിച്ച സമാധാനം നീണ്ടുനിന്നില്ല. 63-ാമത്തെ വയസ്സിൽ വിശുദ്ധൻ ഡൊമിനിക്കൻ സഭയുടെ മാസ്റ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. കാൽനടയായി എല്ലാ ഡൊമിനിക്കൻ ഭവനങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. മാസ്റ്റർ ജനറലിന് സ്ഥാനമൊഴിയാനുള്ള വ്യവസ്ഥ അദ്ദേഹം നിയമത്തിൽ വരുത്തി. പുതിയ ഭരണഘടന സ്വീകരിച്ചതോടെ 65-ാമത്തെ വയസ്സിൽ അദ്ദേഹം രാജിവെച്ചു. സ്ഥാനമൊഴിഞ്ഞ ശേഷം സാരസന്മാരുടെ ഇടയിൽ സുവിശേഷ പ്രസംഗം നടത്തി. 18 കൊണ്ട് 10,000 പേരെ അദ്ദേഹം ജ്ഞാനസ്നാനപ്പെടുത്തി. 100-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. വിചിന്തനം: ശാരീരിക അടിമത്തത്തേക്കാൾ നീചമാണ് പാപത്തിനുള്ള അടിമത്തം. പ്രസ്തുത അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് ഉത്സാഹിക്കാം. വിശുദ്ധരായ സകലരുമേ.